നമസ്കാരം. മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. മുകേഷ് സാഹിനി എന്നൊരു നേതാവ് ബീഹാർ രാഷ്ട്രീയത്തിലുണ്ട്. വികാസ്ശീൽ ഇൻസാഫ് പാർട്ടിയുടെ നേതാവാണ് അദ്ദേഹം. കഴിഞ്ഞ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, പക്ഷെ പരാജയപ്പെട്ടു. എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ മൂന്ന് പേർ വിജയിച്ചു. അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ മൂന്ന് അംഗങ്ങളുണ്ട്. NDA നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസിൻ്റെ സഖ്യകക്ഷി കൂടിയാണ് വികാസ്ശീൽ ഇൻസാഫ് പാർട്ടി. ഹിന്ദുസ്ഥാൻ അവാം മോർച്ച, വികാസ്ശീൽ ഇൻസാഫ് പാർട്ടി, BJP, JDU ഇതാണ് ഇപ്പോഴത്തെ NDAയുടെ കക്ഷി നില. 127 സീറ്റ് അവർക്കുണ്ട്. മൊത്തം കൂടെ 122 സീറ്റാണ് വേണ്ടത് ഭരിക്കാൻ. 243 അംഗ നിയമസഭാ അസംബ്ലിയിൽ BJPക്കാണ് ഏറ്റവും വലിയ സീറ്റുകളുള്ളത്. അതുകൊണ്ട് BJP തീരുമാനിക്കും, ഞങ്ങൾ പറയുന്നതനുസരിച്ച് നിങ്ങൾ അങ്ങ് പ്രവർത്തിക്കുക. അതാണ് BJPയുടെ ലൈൻ. ഇപ്പോൾ JDUയുടെ നേതാവായിട്ടുള്ള നിതീഷ് കുമാർ തന്നെയാണ് അവിടുത്തെ ബീഹാറിലെ മുഖ്യമന്ത്രി. വർഷങ്ങളായി അദ്ദേഹം തന്നെയാണെങ്കിൽ പോലും അദ്ദേഹം ശരിക്കും ഒരു കളിപ്പാവ മാത്രമാണ്. BJPയുടെ മുമ്പിൽ വെറും ഒരു പാവയെപ്പോലെ നിന്ന് എല്ലാം കേട്ടുകൊടുത്ത് വെറുതെ ഒരു പടമായി അവിടെ നിൽക്കാനേ അദ്ദേഹത്തിന് കഴിയും. കാരണം അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ഭൂരിപക്ഷമില്ല. 45 സീറ്റുകൾ മാത്രമാണ് JDU ജയിച്ചത്. അതും പല സീറ്റുകളിലും വാശിയേറിയ മത്സരത്തിനൊടുവിൽ കഷ്ടിച്ച് ജയിച്ച ഒരു പാർട്ടിയാണ് JDU, ജനതാദൾ യുണൈറ്റഡ്. അവരെ ശരിക്കും BJP വരിഞ്ഞു മുറുകി ഇപ്പോൾ BJP ഒന്നാമനായിരിക്കുകയാണ്. ആ BJPക്കെതിരെ ഈ പറയുന്ന വികാസ്ശീൽ ഇൻസാഫ് പാർട്ടി UPയിൽ മത്സരിക്കുന്നുണ്ട്. ബീഹാറിൽ BJPയോടൊപ്പം സഖ്യമാണ്. ശരിക്കും അത് ആകാൻ ഒരു കാരണമുണ്ട്. RJD അഥവാ ലാലു പ്രസാദ് നേതൃത്വം നൽകുന്ന മഹാസഖ്യം, മഹാഗഡ്ബത്തൻ, അവരുമായിട്ടുള്ള തെറ്റിപ്പിണക്കം, തെറ്റിപ്പിരിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് BJPയുമായി സഖ്യമുണ്ടാക്കി. ശരിക്കും BJP അല്ല, JDUയാണ് വിളിച്ചത്. JDU അവർക്ക് കുറച്ച് സീറ്റുകൾ കൊടുത്തു, അതിൽ മത്സരിച്ചു. ഈ പറയുന്ന മുകേഷ് സാഹിനി പരാജയപ്പെട്ടെങ്കിൽ പോലും മറ്റുള്ളവർക്ക് കിട്ടി. മുകേഷ് സാഹിനി അവിടെ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമായി. നമുക്കറിയാം ബൈക്യാമറൽ ലെജിസ്ലേച്ചർ ഉള്ള സ്ഥലത്ത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ വിജയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ വിജയിച്ചാൽ മതി. നമുക്കറിയാം ഉദ്ധവ് താക്കറെയൊക്കെ ലെജിസ്ലേറ്റീവ് കൗൺസിലാണ്, അസംബ്ലിയിൽ അദ്ദേഹം മത്സരിച്ചിട്ടേ ഇല്ല. അദ്ദേഹം മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ട് പോലുമില്ല. അങ്ങനെ ഈ പറയുന്ന ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായിട്ടുള്ള മുകേഷ് സാഹിനി ഇപ്പോൾ അനിമൽ ഹസ്ബൻഡറിയും ഫിഷറീസിൻ്റെയും വകുപ്പ് ചുമതലയുള്ള വകുപ്പ് മന്ത്രിയാണ്. ഈ പറയുന്ന ഫിഷിംഗ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കാര്യം ഈ പറയുന്ന നിഷാദ് വിഭാഗം അവിടെ ചെയ്യുന്നുണ്ട്. നിഷാദ് വിഭാഗത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് മുകേഷ് സാഹിനിയെ ബീഹാറിൽ അറിയപ്പെടുന്നത്. ഈ നിഷാദ് വിഭാഗത്തിൻ്റെ വോട്ട് ബാങ്ക് ഏകദേശം 10% മേളിൽ ബീഹാറിലുണ്ട്. അവർക്ക് വലിയ ഫോഴ്സാണ്. അപ്പം നിഷാദ് വിഭാഗത്തിനെ ഒരു പരിധിവരെ BJP പർച്ചേസ് ചെയ്യുന്നുണ്ട്. മറ്റു ഭാഗത്ത് JDU ഉണ്ടെങ്കിലും ഇവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു പാർട്ടി എന്ന രീതിയിലാണ് മുകേഷ് സാഹിനി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അദ്ദേഹം BJPക്കെതിരെ അതിശക്തമായി പത്രങ്ങളിൽ പരസ്യ സഹിതം കൊടുത്തിരിക്കുന്നു. ഈ പറഞ്ഞ വികാസ്ശീൽ ഇൻസാഫ് പാർട്ടി BJPക്കെതിരെ വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്നു. അവിടെ BJPക്കെതിരെയാണ് മത്സരിക്കുന്നത് ഉത്തർപ്രദേശ്. ഇത് NDAയിൽ ഒരു പടലപ്പിടക്കത്തിന് കാരണമായിരിക്കുകയാണ്. BJPയുടെ വൈസ് പ്രസിഡന്റായ നേതാവ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇദ്ദേഹത്തെ ഈ UP ഇലക്ഷൻ കഴിഞ്ഞാൽ മന്ത്രിസഭയിൽ നിന്ന് എടുത്ത് നീക്കം ചെയ്യും. അത് BJP തീരുമാനിച്ചുറപ്പിച്ച കാര്യമാണെന്നാണ്. നമ്മളൊരു കാര്യം ഓർക്കണം, നിതീഷ് കുമാർ മുഖ്യമന്ത്രിയാണ്, അദ്ദേഹത്തിനാണ് അന്തിമ തീരുമാനമെന്നിരിക്കെ അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന BJPയാണ്. അതുകൊണ്ട് തന്നെ ഹിന്ദുസ്ഥാൻ അവാം മോർച്ചയ്ക്കും, അതായത് ജിതിൻ റാം മഞ്ജി നേതൃത്വം നൽകുന്ന പാർട്ടിക്കും, ഈ മുകേഷ് സാഹിനിയുടെ പാർട്ടിക്കൊന്നും BJP ഇഷ്ടമല്ല. ആ NDAയുടെ അലയൻസിൽ നിന്നും NDA തമ്മിൽ തെറ്റിപ്പിളരാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഈ അടുത്തൊരു വർഗീയ പരാമർശം BJPയിൽ ഒരു നേതാവ് പറഞ്ഞു, മുസ്ലിങ്ങളെല്ലാം മറ്റു രാജ്യങ്ങളിൽ പോകട്ടെ, ഹിന്ദുക്കളുടെ രാജ്യമാണിത്. അവിടെയുള്ള ബീഹാറിലെ BJP നേതാവാണ്. നമുക്കറിയാം ഗിരിരാജ് സിംഗ് ഒക്കെ ബഹുസാരയിലെ MP ആണ്. അദ്ദേഹം വർഗീയ പരാമർശങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതൊക്കെ ആരും മറന്നുപോയിട്ടില്ല. അതുകൊണ്ട് ഇവിടെ വലിയ പ്രശ്നങ്ങൾ ഉടലെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഒരു കാര്യം ഉറപ്പാണ്, BJP അവിടെ വലിയ വലിയേട്ടം ചമയുമ്പോൾ അവിടുത്തെ പ്രധാന കക്ഷിയായിട്ടുള്ള JDU തമ്മിൽ തെറ്റി പിരിയാൻ സാധ്യതയുണ്ട്. കാരണം JDUവിന് അങ്ങനെ നിതീഷ് കുമാറിന് മലക്കമറിയാൻ മിടുക്കനാണ്. RJDയുമായിട്ട് സഖ്യമുണ്ടാക്കി BJPയെ തോൽപ്പിക്കാൻ കൂട്ടുനിന്ന വ്യക്തിയായതുകൊണ്ട് BJPയുമായി സഖ്യമുണ്ടാക്കും എന്ന് കരുതാനൊന്നും പറ്റത്തില്ല. എക്കാലവും അത് നിലനിന്ന് പോവുകയില്ല. തൻ്റെ മുഖ്യമന്ത്രി കസേര ആഞ്ഞുറപ്പിക്കുന്നതിന് വേണ്ടി ആരുമായും കൂട്ടുകൂടുന്ന നിതീഷ് കുമാറിന് BJPയെ മാറ്റി നിർത്തണം എന്ന് വിചാരിച്ചാൽ ഈസി ആയിട്ട് അതിന് കഴിയും എന്നുള്ളതാണ്. കാരണം ഇപ്പുറത്ത് RJD ഉണ്ട്. RJDക്ക് നിലവിൽ 76 സീറ്റുകളുണ്ട്. അപ്പോൾ RJDയുമായി സഖ്യത്തിൽ വന്നാൽ പോലും BJPയെ എതിരിടാൻ കഴിയും എന്ന ചിന്ത അവർക്കിടയിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി പറയട്ടെ, BJPക്ക് അവിടെ കാര്യമായിട്ടുള്ള ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. ഇതൊരു ഓപ്ഷനാണ്.